ഒന്നും കൂടി കേട്ടോ, മൂന്നാം ക്ലാസ് പഠിക്കുമ്പോ വയറ് വിശക്കുന്നുണ്ട്, രാത്രി കരയാൻ തുടങ്ങി. ഞാനുണ്ട് ഉമ്മയോട്, ഉമ്മ എന്തൊക്കെയോ തന്നുകൊണ്ട് എന്നെ കിടത്തി ഉറക്കി രാവിലെ എണീറ്റ് കട്ടൻ ചായയും അരിമണി വറുത്തതും കടിയാക്കി തന്നപ്പോ എന്റെ ഉമ്മയോട് ഞാൻ ചോദിച്ചു എവിടുന്നെ കിട്ടിയത്, എന്ത് അരി ഭക്ഷണം ജീവിതത്തിൽ ആദ്യമായി 8 വയസ്സുകാരൻ അരി ഭക്ഷണം തിന്നാൻ. നിങ്ങൾക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റരുത്. അതിൽ എന്റെ ഉമ്മ പറഞ്ഞ മറുപടി കേൾക്കണോ, എന്റെ കയ്യും പിടിച്ച് മുറ്റത്തെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് വരാന്തയിൽ നിന്ന് ഒരു പാവം വയസ്സായ ചുക്കിച്ചുളിഞ്ഞ ഒരു വൃദ്ധനായി ഒരു വൃദ്ധൻ അവിടെ കിടക്കുന്നുണ്ട്. ആ വൃദ്ധനെ ചൂണ്ടിയിട്ട് എന്റെ ഉമ്മ പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു, മോനെ ഇന്നലെ എന്റെ അടുത്ത് യാചിച്ചു വന്നതാ എന്റെ അടുത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഭാണ്ഡത്തിൽ നിന്നും തന്ന അരിയ ഇന്ന് ഞാൻ നിനക്ക് കടിയാക്കി തന്നത്. എങ്ങനെയുണ്ട് ആ വീടിന്റെ അവസ്ഥ? ഇത് കഥയല്ല, ജീവിത സത്യമാണ്. വീണ്ടും ഞാന് ഒരു കുപ്പായില്ലല്ലോ, എന്താ ഞാൻ ചെയ്യാ, എനിക്ക് പുതിയ ഉടുപ്പില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ആരോ ഒരു വലിച്ചെറിഞ്ഞ ഒരു കുപ്പായം എന്റെ ഉമ്മ പോക്കറ്റൊക്കെ പൊട്ടിപ്പോയത് തുന്നി എനിക്ക് ഇട്ടുതന്ന് ഞാൻ 3ാം ക്ലാസ്സിലെത്തിയതും മറന്നിട്ടില്ല. June 1st. സുഗുണൻ മാഷ് ഒരു വടിയുമായിട്ട് ഇങ്ങോട്ട് വന്നു, എല്ലാവരോടും കണക്ക് ചോദിക്കുകയാണ്. 1, 1 എത്ര, 2, 2 എത്ര, 3, 3 എത്ര, 3, 4 എത്ര ഇങ്ങനെ ചോദിക്കുന്നു. ഹംസന്റെ അടുത്ത് ആ വടി എത്തി, ചൂരൽ വടി സുഗുണൻ മാഷിന്റെ. ഞാൻ എണീറ്റ് നിന്നു, എഴുതിയ മാഷ് പറഞ്ഞത് 2 കൂട്ടണം 3 എത്ര, 5 എന്ന് എനിക്കറിയാം, എഴുതാനും എനിക്കറിയാം. മാഷ് പറഞ്ഞു എഴുതി കാണിക്കടാം. അന്നങ്ങനെയാണ് സ്ലേറ്റിൽ എഴുതിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കലാണ്. ഞാൻ എണീറ്റ് നിന്നു, എന്റെ സ്ലേറ്റ് എടുത്തു, പോക്കറ്റിൽ കൈയിട്ട് ഒരു ചെറിയ പെൻസിലിന്റെ കഷ്ണം, കാണുന്നില്ല. വീണ്ടും ഞാൻ തപ്പി, കാണുന്നില്ല. നോക്കുമ്പോഴാ ഉമ്മ തുന്നി പിടിപ്പിച്ച ആ കീശയുടെ ഓട്ട പൊട്ടിപ്പോയിട്ടുണ്ട്, അതിലൂടെ ആ പെൻസിലും ചോർന്നു പോയിട്ടുണ്ട്. മാഷോട് പറയാൻ പറ്റുമോ, കരയാൻ തുടങ്ങി. മാഷ് വീണ്ടും ചോദിക്കുക, എഴുതു മോനെ എഴുതടാ എന്നോ. എന്തോ വാവിട്ട് കരയുന്നതിനപ്പുറം എന്തോ അറിയില്ല, ഞാൻ ഒരു വല്ലാത്ത നിലവിളിയാണ് അവിടെ സംഭവിച്ചത്. പക്ഷേ എന്റെ മനസ്സിലേക്ക് ദൈവം ഒരു ബുദ്ധി കാണിച്ചു തന്നോ എന്തോ എന്ന് എനിക്കറിയില്ല. ചട്ടയില്ലാത്ത പൊട്ട സ്ലേറ്റിന്റെ ഒരു പൊട്ട് പൊട്ടിച്ചെടുത്ത് ഞാൻ ആ സ്ലേറ്റിൽ കുത്തിപ്പിടിച്ച് എഴുതിയതും മറന്നിട്ടില്ല. ചട്ടയെന്നോ നഷ്ടപ്പെട്ട ഒരു കഷ്ണ, അതൊരു കച്ചത്ത് വെച്ചാ പോണത്, ആരോ ഒരു വലിച്ചെറിഞ്ഞ ഒരു കീറക്കുപ്പായ ഇട്ടിട്ടുള്ളത്, ചുക്കിച്ചുളിഞ്ഞ കള്ളിമുണ്ട ഉടുത്തിട്ടുള്ളത്, ചെരുപ്പില്ല, പേനയില്ല, നോട്ട് പുസ്തകമില്ല, ആർഭാടങ്ങളില്ല, ചോറ്റുപാത്രമില്ല, കൊടയില്ല, യൂണിഫോം ഇല്ല, വയറ് പോലും നിറയ്ക്കാതെ സ്കൂളിൽ പോയ ആ കുട്ടിയോട് ഈ മാഷ് ചോദ്യം ചോദിച്ചപ്പോ ഇങ്ങനെ അങ്ങ് എഴുതി കാണിച്ചപ്പോ സുഗുണൻ മാഷിന്റെ കയ്യിൽ നിന്നും ആ വടി താഴെ വീണത് ഇന്നും മറന്നിട്ടില്ല. അദ്ദേഹം ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് അന്ന് പറഞ്ഞൊരു മറുപടി ഉണ്ട്, മോനെ നീ പരാജയപ്പെടില്ലടാ, മോനെ നിനക്കും നല്ലൊരു കാലം വരോടാ. അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥന നന്നായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. സുഗുണൻ മാഷിന്റെ പ്രാർത്ഥനയാ ഒരു പക്ഷെ എന്നെ എവിടെയെങ്കിലും എത്തിച്ചിട്ടുണ്ടാവുകയെന്ന് പല സ്റ്റേജിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അത്രയും കഷ്ടപ്പെട്ടാണ് അവിടുന്ന് പഠിച്ചു വളർന്നിട്ടുള്ളത്. പക്ഷേ അപ്പോഴൊന്നും ഓർത്തിട്ടില്ല ഞാൻ നാളെ ഇതുപോലെ 1000 പേർക്ക് ഭക്ഷണം കൊടുക്കുകയില്ലേ എന്ന്. പക്ഷേ അതിനെനിക്ക് സാധിച്ചതും കൂടി പറയട്ടെ. വർഷങ്ങൾ മുന്നോട്ട് പോയി, ഉപ്പയുടെ ഓരോ വിഷമങ്ങളും കണ്ട് ഞാൻ ചോദിക്കാൻ തുടങ്ങി, ഉപ്പ സാറില്ല, എനിക്ക് സാറില്ല, ഇപ്പൊ അത് വേണ്ട, ഞാൻ സ്കൂളിലേക്ക് പോകണില്ല, ഞാൻ പണിക്ക് പോയിക്കോളാം. അങ്ങനെ 6ാം ക്ലാസ് ഉപേക്ഷിച്ച് പണിക്ക് പോകാൻ തുടങ്ങി. ആ കിട്ടുന്ന 5 രൂപ, 2 രൂപ, 50 പൈസ എന്റെ ഉപ്പാന്റെ കയ്യിൽ കൊണ്ട് കൊടുത്ത് അരി വാങ്ങി ഉപ്പക്കും ഉമ്മക്കും ഭക്ഷണം കൊടുക്കുമ്പോ എന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എനിക്കന്ന് എന്റെ ഉമ്മയും പാപ്പയും പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അതെന്തെന്നറിയോ, ഉമ്മക്കും പാപ്പക്കും തന്റെ സമ്പത്ത് ചെലവഴിച്ച ഒരു കുട്ടിയും ഈ ഭൂമിയിൽ പരാജയപ്പെട്ടിട്ടില്ല. മോനെ നീ പരാജയപ്പെട്ടില്ലടാ, നീ പരാജയപ്പെടില്ല. ഇത് മദ്രസ പാഠപുസ്തകത്തിൽ പണ്ഡിതർ പറഞ്ഞതല്ല ഈ പറയുന്നത്, ഖുർആൻ ഓതി പറയല്ല, മറ്റൊന്നും തന്നെ പറയല്ല. സ്വന്തം രക്ഷിതാക്കളെ സ്നേഹിച്ച ഒരു കുട്ടിയും പരാജയപ്പെട്ടിട്ടില്ല. ഏത് മതത്തിനോടും ഏത് ജാതിയോടും പറയാൻ പറ്റുന്ന ഒരു വലിയ മെസ്സേജ് അല്ലത്. ഇതൊന്നും ഇന്നത്തെ പുതു തലമുറക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് പ്ലീസ് നിങ്ങളുടെ രക്ഷിതാക്കളെ നിങ്ങൾ ഇതുപോലെ ഒന്ന് കണ്ടറിയണം. അവരെ ഇതുപോലൊരു നല്ല സന്ദേശം നിങ്ങൾ അവർക്ക് കൊടുക്കണം. എപ്പോഴെങ്കിലും ഒരു ഹാൻഡ് ഷേക്ക് കൊടുത്ത് ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ, ഉപ്പ മരുന്ന് കഴിച്ചോ എന്ന് ചോദിക്കാൻ, അച്ഛന്റെ മുഖത്തെന്ത് എത്ര വിഷമം എന്ന് ചോദിക്കുമ്പോ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം പൊന്നു മക്കളെ ഒരു ലോട്ടറി അടിച്ചാൽ പോലും കിട്ടില്ല, അതിനേക്കാളും വലിയ സന്തോഷം ഞാൻ അന്ന് മനസ്സിലാക്കിയതാ. അങ്ങനെ ആ പ്രാർത്ഥന മുന്നോട്ട് പോയി, കുറച്ചും കൂടി കുറച്ചും കൂടി മുന്നോട്ട് പോയി, എനിക്ക് പഠിക്കണം തോന്നി. 10ാം ക്ലാസ് ഓപ്പൺ SSLC എഴുതാൻ ഞാൻ ജോയിൻ ചെയ്തു. അക്ഷയ കോളേജ് കോട്ടക്കൽ ജോയിൻ ചെയ്ത് ദിവസവും 7 കിലോമീറ്റർ അങ്ങോട്ടും 7 കിലോമീറ്റർ ഇങ്ങോട്ടും 17 വയസ്സിൽ ഞാൻ നടന്നു. അവസാനം ആ സ്കൂളിൽ നിന്നും എന്നെ പുറത്താക്കി.
എന്താ കാരണം 10 രൂപ ഫീസ് അടക്കാനില്ല ഉമ്മയോട് ഞാൻ ആ സങ്കടം പറഞ്ഞു ഉമ്മ എനിക്ക് ആ രോഗിയായി കിടക്കുന്ന ഉമ്മ തന്റെ ആ കറുത്ത കോന്തലക്കെട്ട് അയച്ച ഒരു 10 രൂപ തന്ന് എൻ്റെ അടുത്ത് ധാരാളം പണമുണ്ടടാ നീ പോയി പഠിച്ച് നന്നാവടാ നീയെങ്കിലും രക്ഷപ്പെടുമല്ലോ അങ്ങനെ ആ ഫീസ് അടച്ചു പിറ്റേ ദിവസം ഞാൻ വീട്ടിലെത്തുമ്പോഴാ എൻ്റെ ഉമ്മ ചുമച്ചു വീണ്ടും ചുമച്ചു വായിലൂടെ നൊര വരാൻ തുടങ്ങി നൊരയും പതിയും വരാൻ തുടങ്ങി വാപ്പ ഓടി വന്ന് എന്നിട്ട് തലയിൽ ഒരല്പം വെള്ളം കുടഞ്ഞു കണ്ണു തുറന്നു ആ സമയത്ത് എൻ്റെ വാപ്പ ചോദിച്ചു എവിടെയാ ആ കഫ് സിറപ്പ് ഞാൻ എൻ്റെ വായിലേക്ക് ഒഴിച്ചു തരാം പരത്തപ്പി നോക്കി കാണുന്നില്ല വീണ്ടും പരതി നോക്കി കാണുന്നില്ല അതിലാണ് എൻ്റെ ഉമ്മ പറഞ്ഞത് ഉപ്പ ഇന്നലെ തന്ന 10 രൂപ കബ്സറത്തിൽ നിന്ന് 10 രൂപ മോനെ നിനക്ക് ഞാൻ ഫീസ് അടക്കാൻ തന്നത് എനിക്ക് വേണ്ടട മരുന്ന് നീ പോയി രക്ഷപ്പെടടാ നോക്കണം സ്വന്തം മരുന്നിന് വെച്ച പണം പോലും സ്വന്തം മക്കൾക്ക് വേണ്ടി കൊടുത്ത് നീ പോയി രക്ഷപ്പെടടാ എന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു വ്യക്തി പറയോ സ്വന്തം മാതാവല്ലാതെ പറയില്ല മക്കളെ അതിന്റെ വിലയൊന്നും നിങ്ങൾക്ക് അറിയില്ല ഒരു ഉമ്മയ്ക്ക് ഉപ്പയ്ക്ക് ഒരു അച്ഛനും അമ്മയ്ക്ക് അത് പറ്റൂ ലോകത്ത് ആർക്കും കഴിയില്ല എനിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി ഞാൻ എൻ്റെ ഉമ്മയുടെ മടിയിലേക്ക് കമന്നടിച്ച് വീണു ഉമ്മ എന്തിനാണ് ഈ ഒരു ക്രൂരത എന്നോട് കാണിച്ച് അതെന്തിനാണ് ആ മരുന്ന് കഴിച്ച പോരെ ദൈവമേ ഞാൻ എന്ത് ചെയ്യും എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ എൻ്റെ ഉമ്മയുടെ ചുമ മാറ്റാൻ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോഴേക്കിന് ഉമ്മ വീണ്ടും ചുമച്ചു ആ മടിയിൽ കിടന്ന എൻ്റെ ഉമ്മ ലോകത്തോട് ഇവിടെ പറഞ്ഞത് മരിക്കണ നേരത്ത് പോലും എൻ്റെ തലയിൽ തൊട്ട് എൻ്റെ ഉമ്മ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു കരയണ്ട മുഞ്ഞേ കരയണ്ട ഉമ്മയെയും ബാപ്പയും സ്നേഹിച്ച ഒരു കുട്ടിയും ലോകത്ത് പരാജയപ്പെട്ടിട്ടില്ലടാ എന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കിന് എൻ്റെ ഉമ്മ ലോകത്തോട് ഇവിടെ പറഞ്ഞു ആ സങ്കടം ഇന്നും മാറിയിട്ടില്ല ഇന്നും മാറിയിട്ടില്ല ഏത് യുവാക്കളെ കാണുമ്പോഴും ഇത് ഞാൻ പറയും എന്തിനു വേണ്ടി നിങ്ങൾ നാളെ സങ്കടപ്പെടാതിരിക്കാൻ ജീവിച്ചിരിക്കുന്ന അമ്മ ഇന്ന് നാട്ടിലുണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം അതിന് പകരമായിട്ട് എന്തെങ്കിലും എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ.